Hello guys, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോർണിംഗ് ടു നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിതാ മോർണിംഗ് എഴുന്നേറ്റു 7 o'clock എഴുന്നേറ്റത്. അപ്പോൾ എൻ്റെ പുതപ്പും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ മടക്കി വെക്കാണ്. എന്നിട്ട് നമ്മളിതാ നേരെ വിൻഡോസ് ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വിൻഡോ മാത്രമാണ് ഓപ്പൺ ചെയ്ത് വെക്കാറ്. പിന്നെ ക്ലീനിങ് ചെയ്യുന്ന ടൈമാണ് ഫുൾ വിൻഡോസും ഓപ്പൺ ചെയ്ത് വെക്കൽ കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെന്നവരുണ്ടാവും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചൊട്ടിക്കാൻ മറക്കല്ലേ. പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടാവും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ മോർണിംഗ് ഇതാ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കി നല്ല രസമുണ്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വേഗം നമ്മൾ പല്ല് തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വീണ്ടും തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇനി 5 ദിവസം ക്ലാസ്സിന് പോകണം. അപ്പോൾ അത് ഓർക്കുമ്പോൾ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിനി പോയേ പറ്റൂ. കാരണം ഫൈനൽ ഇയർ ആയി. ഇനി ആകെ ഒരു 5 മാസം കൂടിയേ ക്ലാസ് ഉള്ളൂ കേട്ടോ. 5 മാസത്തിൽ സെം എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിക്ക് ക്ലാസ്സിന് പോകണം. അപ്പോൾ അങ്ങനെ ഞാനിതാ ബ്രഷ് ചെയ്യുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മുഖമൊക്കെ വാഷ് ചെയ്യുകയാണ്. അപ്പോൾ മോർണിംഗ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടും വാഷ് ചെയ്യൽ ഇപ്പോൾ കുറവാണ് കേട്ടോ. ഞാൻ ഈവനിങ് ആണ് ചെയ്യാറ്. അപ്പോൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കുറച്ച് അവതാളത്തിലായിട്ടുണ്ട്. കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കണം. അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നേരെ താഴേക്ക് പോയിട്ട് അപ്പോൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ മോർണിംഗ് ഞാനിപ്പോൾ ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ എഗ്ഗും മിൽക്കൊക്കെ കഴിക്കണം. അപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ വാങ്ങണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാനങ്ങനെ ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് ഇതാ യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അയോൺ ചെയ്യണം. പിന്നെ നമ്മളെ വീട്ടിലൊരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. ഇവനാണ് ചെറിയൊരു പൂച്ചയാട്ടോ. നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ക്യൂട്ടാണ്. അതിന് നമ്മൾ പേരും കാര്യങ്ങളൊന്നും ഇട്ടില്ല കേട്ടോ. 2 സൈഡിലും വീട്ടിൽ വന്നിട്ട് അപ്പോൾ നമ്മളായിട്ട് കുറച്ച് കമ്പനി ആവണത്രേ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ലഞ്ച് ബോക്സ് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം 10 രാവിലെ ആക്കിയിട്ടുണ്ടായത്. ഒരു 3 പത്തൽ ചിക്കൻ കറി ആട്ടോ. അപ്പോൾ ഒരു 3 പത്തലാണ് ഞാൻ എടുത്ത് വെച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് അങ്ങനെ കഴിക്കാൻ കഴിയത്തുള്ളൂ. ഒന്നാമത് രാവിലെ ആക്കിയ ഫുഡല്ല, ഐ മീൻ പത്തലൊക്കെ അല്ലേ. എനിക്ക് ചോറ് ഉച്ചയ്ക്ക് മസ്റ്റാണ് കേട്ടോ. പക്ഷേ രാവിലെ ചോറ് കൊണ്ടുപോകാൻ മീൻസ് ആക്കിയെടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ രാവിലെ ആക്കിയ ഫുഡ് തന്നെയാണ് കൊണ്ടുപോകാറ്. അപ്പോൾ നമ്മൾ കറി കുറച്ച് അധികം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് കറിയൊക്കെ വെറ്റിപ്പോവും, ഉണങ്ങിയ പോലെ പോലെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി കറി നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഞാനങ്ങനെ പത്തലും ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇപ്പം ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. എനിക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ പിടിക്കുന്നില്ല. ഇപ്പം അങ്ങനെ നമ്മളിതാ ഇനിയിപ്പോൾ റെഡി ആയിട്ടുണ്ട്. യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ മേക്കപ്പ് ചെയ്യൽ കുറവാണ് കേട്ടോ. ഇപ്പം എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇപ്പം എന്നെ ചെയ്യാറ്. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അധികം ലിപ്സ്റ്റിക്ക് മാത്രമാണ് കോളേജിൽ പോകുമ്പോഴൊക്കെ ഇടാറ്. ഇപ്പോൾ ഫൗണ്ടേഷനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ റെയർ കേസിൽ വീഡിയോസൊക്കെ എടുക്കുമ്പം ഞാൻ നല്ല രീതിയിൽ ഒരുങ്ങും. അപ്പോൾ അങ്ങനെ ഇതാ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ലിക്വിഡ് ഫൗണ്ടേഷനായിട്ടോ. ഇടയ്ക്ക് ലിക്വിഡും ഇടയ്ക്ക് സ്റ്റിക്കും അങ്ങനെ രണ്ടും മാറി മാറി ചെയ്യും. കാരണം അല്ലെങ്കിൽ പിന്നെ ലിക്വിഡിൻ്റെ ഡേറ്റ് എക്സ്പയറി ഡേറ്റ് ചെയ്യല്ലോ. അതുകൊണ്ട് അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ഡാസ്ലർ കഴിഞ്ഞിട്ട് കുറേ മാസമായിട്ട് ഞാൻ ഇപ്പോൾ ഈ കറൻ്റ് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഡാസ്ലർ വാങ്ങണം. അപ്പോൾ ഇതിട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഇതാ നേരെ നമ്മൾ ബസ് വെയിറ്റ് ആക്കുകയാണ്. അങ്ങനെ ബസ്സൊക്കെ വെയിറ്റ് ചെയ്തു. ബസ്സൊക്കെ കയറി. ബസ്സിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ രാവിലെ. അങ്ങനെ എൻ്റെ കോളേജിലുള്ള റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോളേജിലേക്ക് പോകണം. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മുന്നേ കുറച്ച് ക്ലിപ്സിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മഴ പെയ്യുന്ന ടൈം. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. പക്ഷെ നല്ല രസമാണ് വെള്ളമൊക്കെ ചവിട്ടി പോകാൻ വേണ്ടിയിട്ട്. അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കോളേജിലെത്തിയിട്ടുണ്ട്. എല്ലാവരും വരുന്നത്ര കേട്ടോ, വരുന്ന ടൈം ആവുന്നത്രേ. ഞാൻ പിന്നെ 8:45 ബസ്സിന് പോകുന്നതുകൊണ്ട് വേഗം കോളേജിലെത്തും. അപ്പോൾ പിന്നെ അങ്ങനെ വെറുതെ ഇരിക്കണം. അപ്പോൾ നമുക്ക് IT-ൻ്റെ പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട്. 4th സെമ്മിലാണ് നമുക്ക് IT ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൽ തിയറി എക്സാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രാക്ടിക്കൽ എക്സാം എപ്പോൾ വരാമെന്നുള്ളത് അറിയില്ല. ഡേറ്റ് കിട്ടിയില്ല. അപ്പോൾ അതൊന്ന് വേഗം ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിനി ലാസ്റ്റ് PowerPoint-ഉം MX Excel ഒരു ആവറേജ് കണ്ടുപിടിക്കുന്ന ഒരു സംഭവമുണ്ട്, അത് രണ്ടും കൂടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ MXXL പേറോൾ കണ്ടുപിടിക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് ഞാൻ കുഴഞ്ഞു പോയിട്ടോ. അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെ ആൻസർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ട്, പക്ഷെ അതെങ്ങനെ എനിക്ക് ചെയ്തിട്ട് എങ്ങനെ സെറ്റാവാന്നുണ്ടായിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ നോക്കി, അതിൽ കൊടുത്ത പോലെ തന്നെ ടൈപ്പാക്കി നോക്കി, പക്ഷെ എങ്ങനെയും സെറ്റാവുന്നില്ല ഗൈസ്. അപ്പോൾ ഞാനങ്ങനെ കുറേ ടൈം ഇരിക്കുകയായിരുന്നു. ഞാൻ മുന്നേ നന്ദുവിനോടും സെഫീനോടൊക്കെ പിള്ളേരുടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ അങ്ങനെല്ലാം നോക്കി, പക്ഷെ എങ്ങനെ സെറ്റാകാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് സേവ് ആക്കിയിട്ട് നേരെ ക്ലാസ്സിലോട്ടേക്ക് പോയി. അപ്പോൾ ക്ലാസ്സിൽ എന്നത്തെയും പോലെ തന്നെ ആരും എത്തിയിട്ടില്ല, ഞാൻ തന്നെയുള്ളത്. അവരൊക്കെ 9:45 ആവട്ടെ എത്തണമെങ്കിൽ. അപ്പോൾ ഞാനങ്ങനെ ഇതാ AC ഒക്കെ ഫാനൊക്കെ ഓണാക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ AC റിമോട്ടിൽ ഓണാക്കി, ബട്ട് അത് ഓണാവുന്നില്ല കേട്ടോ. കുറേ ടൈം നോക്കി, ഞാൻ നോക്കിയിട്ട് ഓണാവായിട്ട് ഞാനത് അവിടെ വെച്ചു കേട്ടോ. പിന്നെ സെഫിയ വന്നപ്പം ഓൾ ഓണാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓൾ നോക്കിയപ്പോൾ ലാസ്റ്റ് അങ്ങനെ ഓണായി ഗൈസ്. അപ്പോൾ നന്ദുവും കൃഷ്ണേന്ദുവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചൺ ഓട്ട് ചെയ്തെന്ന് നന്ദു ആണെങ്കിൽ ഫോണിൽ നോക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഫോൺ വെക്കാൻ വേണ്ടിയിട്ടില്ല, ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ 9:55. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫോൺ വെച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് ഫോൺ വെക്കാം. അപ്പോൾ നമുക്ക് പ്രിൻസിൻ്റെ ക്യാബിനിലാണ് ഫോൺ വെക്കേണ്ടത്. Morning, ma'am. അങ്ങനെ ഗൈസ് ഇന്ന് നമ്മുടെ ക്ലാസ് 2 മണി വരെ ഉണ്ടായില്ല കേട്ടോ. 2 മണിക്ക് ക്ലാസ് കിട്ടായിരുന്നു, പക്ഷെ നമ്മളവിടെ സംസാരിച്ചിരുന്ന് എന്നിട്ട് നമ്മളൊരു 2:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇതാ ഫിദോവും സഫിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. എനിക്ക് പിന്നെ ബസ്സിൻ്റെ ടൈം ആയതുകൊണ്ട് ഞാൻ വേഗം അവിടെ ബസ് വെയിറ്റ് ചെയ്തു. ചായ കുടിക്കാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിതാ ബസ്സൊക്കെ ഇറങ്ങിയിട്ടോ, എൻ്റെ വീട്ടിലോട്ടേക്ക് ഇനി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാ കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഇതാ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫോൺ വല്ലാണ്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഞാനിപ്പോഴാണ് ഗൈസ് ശ്രദ്ധിച്ചത്. അപ്പോൾ അത് ഇൻഷാല്ല ഞാൻ ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ അകത്തോട്ടേക്ക് കയറി. അപ്പോൾ അങ്ങനെ ഞാനിതാ ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ചായ കുടിക്കണം, വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണണില്ല. അപ്പം ഞാനിതാ 2 ടൈപ്പ് ബിസ്ക്കറ്റ് ഉണ്ട്, ഏറോ റോട്ടും പിന്നെ ഒരു ടൈഗറിൻ്റെ ബിസ്ക്കറ്റ്, കുറച്ച് മിക്സറുണ്ട്, ഒരു വലിയ പഴം നേന്ത്രപ്പഴമാണ് കേട്ടോ. അതുപോലെ തന്നെ ചായയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ലാവിഷായിട്ട് കുടിക്കാനാണോ പ്ലാന്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പ്രത്യേകിച്ച് മിക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ ബിസ്ക്കറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ടൈഗർ ബിസ്ക്കറ്റ് പിന്നെ മിൽക്കി ബിസ്റ്റ് ഉണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനതൊക്കെ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ഫുള്ളൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം എനിക്ക് കഴിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കഴിക്കും. അപ്പോൾ ഇത് ആ ബിസ്ക്കറ്റൊക്കെ ഞാൻ ചായയിൽ മുക്കിയിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ചായയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ക്രീം ബിസ്ക്കറ്റ് ആയാലും നോർമൽ ബിസ്ക്കറ്റ് ആയാലും ഞാൻ അങ്ങനെ തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ അതിൽ നിന്ന് ഞാനാകെ മിക്സർ ഫുൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പഴം ഹാഫ് ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ 2-3 ബിസ്ക്കറ്റും ആണ് കഴിച്ചത്. അപ്പോൾ ബാക്കി ഞാൻ അങ്ങ് എടുത്തു വെച്ചു. ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തെ റൂമിലേക്ക് വന്നപ്പോഴാണെങ്കിൽ ഇവിടെ കുറേ ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട്. പിന്നെ അതുമാത്രമല്ല വിൻഡോ ക്ലോസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വിൻഡോ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വിൻഡോ ക്ലോസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ റിംഗ് ലൈറ്റ് റൂമിലേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം വീഡിയോ നല്ലോണം ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സെറ്റിങ്സിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. എനിക്ക് S24 അൾട്രേൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല, അതൊക്കെ പഠിക്കണത്രേ. അപ്പോൾ iPhone ഇത്ര ഷേക്കിങ്സ് ഞാൻ കണ്ടിട്ടില്ല, ഓടും പോയപ്പോലും ഇതിലും ഇത് ഭയങ്കര ഷേക്കിങ് കാണുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും സെറ്റിങ്സ് ചെയ്യാനുണ്ടാവുമായിരിക്കും, അത് സെറ്റാക്കാം. അപ്പോൾ ഞാനിത് ആ ഡ്രസ്സ് മടക്കി വെക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബൾക്കായിട്ടാണ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാറ്, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയധികം ഡ്രസ്സ് നമുക്ക് മടക്കി വെക്കാൻ. അപ്പം അങ്ങനെ ഓരോന്നും ഞാൻ സെക്ഷനാക്കി മടക്കിയൊക്കെ വെച്ചു. കുറച്ച് ടൈം ഒന്ന് ഫോണിലൊക്കെ നോക്കിയിരുന്നിട്ടോ. അതിനുശേഷം ഞാനിത് ഡയറിയൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ വിചാരിച്ചിട്ട് ഇപ്പുറത്തെ റൂമിൽ വന്നിട്ടോ. അവിടെ വന്നിട്ട് ഞാനതൊക്കെ നോക്കി. പിന്നെ ഇവിടെ കോൺ ഉണ്ടായിരുന്നു കേട്ടോ, ചോളം. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഈ ഒരു സംഭവം, അതായത് നമ്മുടെ മുളക് പൊടിയിലൊക്കെ ഇട്ടിട്ട് ചൂടാക്കി എടുക്കില്ലേ, ആ സംഭവം ആക്കിയതാണ്. പിന്നെ ഒരു കുപ്പി വെള്ളം, ഡയറി മിൽക്ക്, ബബ്ലിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ നല്ല മെസ്സായിട്ട് കിടക്കാണ് ഗൈസ്, അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിട്ട് ക്ലീൻ ചെയ്യണം. ഇപ്പം എന്തായാലും ഞാൻ ചെയ്യുന്നില്ല, അത് വേറെ ദിവസം ഞാൻ മാറ്റി വെച്ചിട്ടാണുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കലായിരുന്നു. അതായത് കണ്ടൻറ്റ് ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏത് ദിവസം ഷൂട്ട് ചെയ്യണം, ഏത് ദിവസം അത് അപ്ലോഡ് ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതി വെക്കലായിരുന്നു കേട്ടോ. ഞാൻ ലോങ് വീഡിയോസ് ഇപ്പം ഞാൻ ചെയ്യൽ കുറവായിരുന്നു, കാരണം ഒരു മാസം ചുരുങ്ങിയതൊരു 4-5 വീഡിയോസും ഇടല്ലോ. 4-5 വീഡിയോസ് ഉണ്ടാകുന്നത് എനിക്ക് അറിയില്ല ഗൈസ്, കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഇപ്പം മടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ വ്ളോഗ് ഇടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അത് കുറച്ചും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം പത്തലുണ്ട്, മോർണിംഗ് ആക്കിയ പത്തല തന്നെയാണ് കേട്ടോ. പത്തലുണ്ട്, പിന്നെ മീൻ പൊരിച്ചതുണ്ട്, പിന്നെ കറിയും കൂട്ടിച്ച് കഴിക്കണം. ഹേ ഗായ്സ്, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പം നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഇന്ന് HRDൻ്റെ നോട്ടാണ് നമ്മൾ പഠിക്കാൻ വന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ് HRD. അപ്പോൾ അതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 10:30 വരെ നമുക്കൊന്ന് പഠിക്കാം, എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാം ഗൈസ്. അപ്പം ഞാൻ പഠിച്ചിട്ട് വരാം, ബൈ ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഉറങ്ങേണ്ട ടൈമായിട്ടോ. അപ്പം നമ്മളിപ്പോൾ 10:30ക്കാണ് ഇപ്പോൾ ഉറങ്ങാറുള്ളത് ഡെയിലി. അപ്പോൾ സാറ്റർഡേ ആൻഡ് ഫ്രൈഡേ 11:30 ആണ് ടൈം. അപ്പം നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.